ഹലോ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കാനഡയിലെ വാർത്തകളും വിശേഷങ്ങളും നമുക്കൊന്ന് ചുരുക്കത്തിൽ കാണാം. ഓഗസ്റ്റ് 9 മുതലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, കാനഡയിലേക്ക് വരുന്ന അമേരിക്കൻ സിറ്റിസൻസിന് ഫുള്ളി വാക്സിനേറ്റഡ് ആണ് എങ്കിൽ അവർക്ക് ക്വാറന്റൈൻ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ടെസ്റ്റ് റിസൾട്ട് കൊടുത്ത ശേഷമേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വന്ന ശേഷവും നമ്മുടെ എൻട്രി ചെയ്യുന്ന ഫ്ലൈറ്റ് വഴിയാണ് അല്ലെങ്കിൽ മറ്റ് ബോർഡർ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് റിസൾട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാക്സിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വാക്സിനേഷൻ നടന്നു വരുന്നു. എല്ലാ കമ്മ്യൂണിറ്റികളിലേക്കും വാക്സിൻ റീച്ച് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാസ് വാക്സിനേഷൻ ക്ലിനിക്കുകളേക്കാൾ ഉപരി കമ്മ്യൂണിറ്റികൾ റീച്ച് ചെയ്യാൻ വേണ്ടി മൊബൈൽ വാക്സിനേഷൻ ക്ലിനിക്കുകളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. എന്നാൽ കോവിഡിൻ്റെ കേസസ് ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ട്. ഏകദേശം 350 ഒക്കെ അടുത്താണ് ഓരോ ദിവസത്തെയും ഒണ്ടാരിയോയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഡോക്ടർ താം മെഡിക്കൽ ഓഫീസർ പറഞ്ഞിരുന്ന 4 തരംഗത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത്, അത് US ബോർഡർ ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് ബോർഡേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുള്ള പുറത്തുനിന്നുള്ള കോവിഡിൻ്റെ കടന്നുകയറ്റമല്ല, ഇൻറ്റേർണലി ഗ്യാദറിങ്സ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. കാരണം കോവിഡ് കേസസ് കൂടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടുള്ളൊരു ലോക്ക്ഡൗണിലേക്ക് ഇനി കാനഡ പോവുകയില്ല. പ്രത്യേകിച്ചും സ്കൂൾ സിസ്റ്റം ഒക്കെ ഈ കഴിഞ്ഞുള്ള ഡിസ്കഷനുകളിൽ ഇനി സ്കൂളുകൾ ഷട്ട് ഡൗൺ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പദ്ധതികളും പ്ലാനുകളും ആവിഷ്കരിച്ച് വരികയാണ്. പിന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫീസുകൾ ഇവയെല്ലാം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇന്ത്യൻ കോൺസുലേറ്റ് മുതലായ സ്ഥാപനങ്ങളിലുള്ള ഓൺലൈൻ അപ്പോയിൻമെൻറ്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും പാസ്പോർട്ട് പുതുക്കാനോ അല്ലെങ്കിൽ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ BLS സർവീസ് വഴി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റിൻ്റെ ബാൻ വീണ്ടും തുടരുകയാണ്. ഓഗസ്റ്റ് 22 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്പൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് അവിടുന്ന് ഇന്ത്യയിൽ നിന്നുള്ള ടെസ്റ്റ് വഴി നമുക്ക് വരാൻ സാധിക്കും. അല്ലായെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തേർഡ് കൺട്രീസ് വഴിയാണ് ആളുകൾ വരുന്നത്. പലരും സ്വിറ്റ്സർലൻഡ്, മാലിദ്വീപ്സ്, മെക്സിക്കോ ഇങ്ങനെ പല രാജ്യങ്ങളിലും പോയി താമസിച്ച് അവിടുന്ന് ടെസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ക്വാറന്റൈൻ ആവശ്യമില്ല. അതായത് കാനഡ അംഗീകരിച്ചിട്ടുള്ള ഫൈസർ, മൊഡേണ, ജോൺസൺ, കോവിഷീൽഡ് ഈ വാക്സിൻസ് എടുത്തവർക്ക് ക്വാറന്റൈൻ ഇല്ല. അല്ലാത്തവരെല്ലാവരും തന്നെ ക്വാറന്റൈൻ പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട് ഓഫ് എൻട്രിയിൽ കൊടുത്തിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറൈവ് ക്യാൻ ത്രൂ വഴി ചെയ്യാം, അല്ലെങ്കിൽ ക്വാറന്റൈൻ പ്ലാന് പ്രിപ്പയർ ചെയ്ത ശേഷം നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. മറ്റു രാജ്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും റെസ്ട്രിക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിലുള്ള സിറ്റിസൻസിനെ പോലും അങ്ങോട്ട് അവർ കടത്തിവിടുന്നില്ല. കാരണം കോവിഡ് കേസസുകൾ കൂടിയിരിക്കുന്നത് കാരണം എല്ലാ ബോർഡറുകളും അവർ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. പക്ഷേ കാനഡയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലേ ഒരു വ്യക്തമായൊരു പ്ലാനിങ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ചും സിറ്റിസൻസിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാനും അല്ലെ ഇപ്പോൾ PR ഉള്ളവർക്കും ഇങ്ങോട്ട് വരുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയ അങ്ങനെയല്ല അവർക്ക് കൊടുത്തിരിക്കുന്നത്. സിറ്റിസൻസ് പോലും ഇപ്പോഴും പല രാജ്യങ്ങളിലുമായിട്ട് അവർ താമസിക്കുകയാണ്. ഓസ്ട്രേലിയൻ സിറ്റിസൻസിന് അകത്തോട്ട് പ്രവേശിക്കാനുള്ള അനുവാദം പോലും ഇല്ലാതെ ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് ഒളിമ്പിക്സ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ കാനഡയ്ക്ക് 23 മെഡലുകളാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 6 സ്വർണമാണ് നേടിയിരിക്കുന്നത് കാനഡ. പ്രധാനമായിട്ടും സോക്കറിലും പിന്നെ റോയിങ്, നീന്തൽ ഇങ്ങനെ പല കാര്യങ്ങളിലുമാണ് മെഡൽ നേടിയിരിക്കുന്നത്. നമുക്ക് വളരെയധികം അഭിമാനിക്കാം. നമ്മുടെ ഹോക്കി ടീം, ഇന്ത്യയിൽ നിന്നുള്ള ഹോക്കി ടീം ബ്രോൺസ് മെഡൽ നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ്. അടുത്തതായിട്ട് പാർട്ട് ടൈം ജോബ്, ഫുൾ ടൈം ജോബ് കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കാനഡയിൽ ജൂലൈയിൽ 7% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വന്നിരിക്കുന്നത്. എന്നാൽ 94,000 ജോലികളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സമയത്ത് അത്ര എളുപ്പമല്ല ജോലി കിട്ടാൻ. കാരണം ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്തിരിക്കുന്ന കാരണം എനിക്കറിയാം, പല ന്യൂകമേഴ്സ് ഇപ്പോൾ വരുന്നവർക്കും ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ചും IT മേഖലകളിലും സാധാരണ ജോലികളിലും എല്ലാം കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പലരും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പോംവഴി എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുക, ജോലികൾ അപ്ലൈ ചെയ്യുന്ന രീതികൾ നിങ്ങൾ മാറ്റിയെടുക്കുക. കാരണം റെഫറൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ല നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുക അതിനുവേണ്ടി. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്യുക, CPR, ഫസ്റ്റ് എയ്ഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് സെലക്ഷന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ മേഖലകളിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതകൾ കൂടുതലുണ്ട്. പാർട്ട് ടൈം ജോലികൾക്ക് വേണ്ടി നിങ്ങൾ
പല സ്ഥലങ്ങളിലും റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യുക, നേരിട്ട് പോയി കൊടുക്കാൻ പറ്റിയ സ്ഥാപനങ്ങളെല്ലാം ഡ്രോപ്പ് ചെയ്യുക, അതിനുശേഷം നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ കൂട്ടുകാരെ പിന്നെ ബന്ധുക്കളെ ഇവരോടൊക്കെ ഇൻഫോം ചെയ്യുക. നമുക്കും പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലികൾക്ക് വേണ്ടിയുള്ള റെഫറൻസ് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, അത് എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണെങ്കിൽ, ഇവിടെ എന്തെങ്കിലും ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് തരാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ബിജോ ഡോട്ട് സെബാസ്റ്റ്യൻ ആണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അടുത്തതായിട്ട് മേരി സൈമൺ ന്യൂ ഗവർണർ ജനറലായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. നെനവിറ്റ് പ്രൊവിൻസിൽ നിന്ന് ഉള്ള ആളാണ്. ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ജനറൽ ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടീഷ് കൊളംബിയയിലെ ചൂട് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. ഒത്തിരി പേർക്ക് ഇവാക്വേഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 40,000 പേർക്കാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവാക്വേഷൻ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇവാക്വേഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, സ്ഥലം ഒഴിഞ്ഞു പോവുക, അതായത് വീടുകൾ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകും. അപ്പം ഒത്തിരി വൈൽഡ് ഫയേഴ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനി ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം മഴ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ടെമ്പറേച്ചർ കൂടി നിൽക്കുകയാണ്, ഹീറ്റ് വേവ്സ് തുടരുകയാണ്, അത് കാരണമാണ് തീപിടുത്തങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ടൊറന്റോയിലെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 25-30 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത്. സമ്മർ ഏകദേശം അവസാന പാദത്തിലിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആളുകളെല്ലാം യാത്രകൾ പോകുന്നുണ്ട്, പിന്നെ ഒത്തിരി ഫെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇൻ പേഴ്സൺ നടക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കോളേജ് സീരീസ് ആരംഭിക്കുന്നുണ്ട്. അതിൽ വിൻസർ സെയിൻറ്റ് ക്ലെയർ കോളേജിനെ പറ്റി, മിൻസർ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ഒരു വ്ളോഗ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. കരിയർ വ്ളോഗ്സ് വെള്ളിയാഴ്ചകളിലാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴാണ് നടത്തി വരുന്നത്. ILTS ക്ലാസ്സസ് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ILTS പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് തന്നെ കാനഡയെ പറ്റിയുള്ള കുറേ ടിപ്സും ഇവിടുത്തെ സ്റ്റഡി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ വെബ്സൈറ്റ് കാണുക. ഇവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, canadianskills.ca. രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ബൈ.